ഈശോമിശിഹായ്ക്കെ സ്തുതിയായിരിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ സ്വയം ഇട്ടുകൊടുത്തവളാണ് പരിശുദ്ധ കന്യക മറിയ. ദൈവത്തിൻ്റെ തിരിഹിതം മാത്രം ആരാഞ്ഞുകൊണ്ട് ജീവിതത്തെ സന്തോഷത്തിൻ്റെ പൂങ്കാവനമാക്കിയവൾ, ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് അവനെ പ്രസവിച്ച് അവൻ്റെ ഓരോ ചുവടുവെപ്പിലും കൂടെ നടന്നവൾ, ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തിലെ പീഡാസഹനങ്ങളെ നേരിടുവാൻ കഴിഞ്ഞത് പരിശുദ്ധ കന്യക മറിയ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവത്തെ അവൾ ഹൃദയത്തിൽ ഒരു അടയാളമുദ്രയായി ചെറുപ്പം മുതൽക്കേ സ്വീകരിച്ചു. ദൈവം അവൾക്ക് അകന്നു നിൽക്കുന്ന സാന്നിധ്യമല്ലായിരുന്നു, മറിച്ച് എന്നും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ജീവിതത്തിലുണ്ടായ സഹനങ്ങളെയും പലായനങ്ങളെയും തിരസ്കരണങ്ങളെയും എല്ലാം പരാതി കൂടാതെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞത് ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്. മുളച്ചു വരുന്നതിനോടൊപ്പം വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ആഹരിച്ച് വളർന്ന ഒരു തളിർമുല തന്നെയായിരുന്നു പരിശുദ്ധ അമ്മ. നിസാര പ്രശ്നങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയിൽ നാം തളർന്നു പോകുന്നത് ദൈവം നമ്മോടൊപ്പം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നാം ദൈവത്തോടൊത്ത് വളരാത്തത് കൊണ്ടാണ്. ദൈവത്തെ നാം ദൈവമായിരിക്കുന്ന രീതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിലയിരുത്തുവാനും വിലയിടുവാനും നാം അനുദിനവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തോടൊത്ത് വളർന്നതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന് ലോകം മുഴുവൻ്റെയും മാതാവായി തീരുവാൻ സാധിച്ചത്. ദൈവത്തോടൊത്ത് വളരുക എന്നാൽ ദൈവഹൃദയം സ്വന്തമാക്കുക, മനസ്സിൻ്റെ ചക്രവാളം വികസിപ്പിക്കുക എന്നെല്ലാം കൂടി അർത്ഥമുണ്ട്. മറിയത്തെപ്പോലെ എല്ലാ അമ്മമാരും ഓരോ കുടുംബത്തിൻ്റെയും മുഴുവൻ സമ്പത്താകണം. മറിയത്തിൻ്റെ സൗന്ദര്യം അവളുടെ സ്നേഹമായിരുന്നു. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അളവുകോലിലാണ് മറിയത്തിൻ്റെ സൗന്ദര്യം നാം അളന്നെടുക്കേണ്ടത്. സഹനം കടഞ്ഞെടുത്തപ്പോൾ ലഭിച്ച സ്നേഹമായിരുന്നു അമ്മ മറിയ. യേശു തൻ്റെ കുരിശുമരണ വേളയിൽ നമുക്ക് സമ്മാനമായി നൽകിയതാണ് തൻ്റെ അമ്മയെ. കുരിശിൽ ചുവട്ടിൽ നിന്ന ശിഷ്യൻ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കന്യകാ മറിയത്തെ നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം പരിശുദ്ധ അമ്മയോടും അവിടുത്തെ തിരുക്കുമാരനോടൊപ്പം വളരുന്നവരാകുന്നു. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്നേഹരാഹിത്യവും സഹനങ്ങളോടുള്ള വിമുഖതയും അമ്മയുടെയും അരുമസുദ്ധനെയും സാന്നിധ്യത്തിൽ അലിഞ്ഞില്ലാതെയായി ഹൃദയം നിറയെ സ്നേഹവും സഹനങ്ങളെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുവാനുള്ള മനസ്സും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. സ്നേഹത്തിൽ നീ പൂർണ്ണയാവുക, ഔദാര്യത്തിൽ നീ പൂർണ്ണയാവുക, സഹനത്തിൽ നീ പൂർണ്ണയാവുക, അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോടൊപ്പം നാം യാത്ര ചെയ്യുന്ന ഈ നാളുകളിൽ അമ്മയുടെ കൈപിടിച്ച് അമ്മ വളർന്നതുപോലെ ദൈവത്തോടൊപ്പം വളരാൻ നമുക്കും സാധിക്കട്ടെ. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം.